നമസ്തെ. വിഷ്ണുമായ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡാനിരാജ്, കരിങ്കുട്ടിക്കാവ് വിഷ്ണുമായ മഠം, തൃപ്രയാർ. നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ടൊരു ഹോമത്തിൻ്റെ കാര്യമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹോമങ്ങൾ പല രീതിയിലുണ്ട് അല്ലേ. മഹാഗണപതി ഹോമമുണ്ട്, മൃത്യുഞ്ജയ ഹോമമുണ്ട്, പ്രത്യങ്കരിയുണ്ട്, സുദർശനുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഹോമങ്ങളെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹോമങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഫലപ്രാപ്തി തരുന്ന ഒരു ഘടകമാണ്. വളരെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഹോമങ്ങൾ. ഒരുപാട് ഫലപ്രാപ്തി നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതകൾ ഹോമങ്ങൾ കൊണ്ട് ഉണ്ടാവുക. അപ്പം നമ്മുടെ മഠത്തിൽ വരുന്ന സ്വാമിയുടെ ഭക്തജനങ്ങൾ അവരുടെ കാര്യസിദ്ധികൾ പെട്ടെന്ന് നടത്തി കൊടുക്കാനായിട്ട് സ്വാമിയുടെ അനുകൂലത്തോടു കൂടിയിട്ട് നമ്മളൊരു ഹോമം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിനെ മഹാകൃഷ്ണകുക്ഷി ഹോമം എന്നാണ് പറയപ്പെടുന്നത്. ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു പേര് ഹോമത്തിൻ്റെ കേൾക്കുന്നത്. ആ ഒരു ഹോമത്തിലൂടെ നമുക്ക് സ്വാമിയുടെ പ്രത്യക്ഷമായ അനുകൂലത്തോടു കൂടിയിട്ട്, അപ്രത്യക്ഷമായ അനുകൂലം എന്ന് പറയാൻ അപ്പോഴും സംശയം വരും, സ്വാമീനെ പ്രത്യക്ഷത്തിൽ കാണുന്നതാണോ? അല്ല, സ്വാമിയുടെ സ്വാമിനെ ആവാഹിച്ച് അവിടെ നമ്മൾ സന്നിധിയിൽ സാന്നിധ്യത്തിൽ വരത്തിയിട്ട് ചെയ്യുന്ന ഒരു ഹോമം ആണ് ആ ഹോമം. കരിങ്കുട്ടി സ്വാമിയുടെ അനുകൂലത്തോടുകൂടി ചെയ്യുന്നൊരു ഹോമമാണ്. എല്ലാവർക്കും അറിയാം കരിങ്കുട്ടി സ്വാമി പെട്ടെന്ന് വന്നിട്ട് കാര്യസിദ്ധി അതിവേഗത്തിൽ നടത്തി തരുന്ന ഒരു ദേവനാണ്. ചാത്തന്മാരിൽ മൂത്തവനാണ്, ആദിശാത്തനാണ്, മഹാദേവ പുത്രൻ ആദിചാത്തനാണ് സ്വാമി. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ അനുകൂലത്തോടു കൂടിയിട്ട് കാര്യസാധ്യങ്ങൾ എത്തിക്കാനാണ് മഹാകൃഷ്ണകുക്ഷി ഹോമം നമ്മൾ ചെയ്തു പോരുന്നത്. വലിയ ബിസിനസ്സുകാർക്കും ചെറുകിട ബിസിനസ്സുകാർക്കുണ്ടോ, നമ്മൾ പ്രത്യേകിച്ച് മാറ്റി പറഞ്ഞതല്ല, എല്ലാ ബിസിനസ്സുകാർക്കും, എല്ലാ വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്ന സഹോദരി സഹോദരങ്ങൾക്കും, സ്ഥലക്കച്ചവടങ്ങൾക്കും, വിവാഹ കാര്യങ്ങൾക്കും നമ്മൾ അതിലൂടെ ഫലസിദ്ധി കാണുന്നുണ്ട്, പരിഹാരം കാണുന്നുണ്ട്. സ്വാമിയുടെ പത്മം ഇട്ടിട്ടാണ് നമ്മളത് ചെയ്യുക. ചേട്ടൻ്റെയും അനിയൻ്റെയും പത്മം ഇട്ടിട്ട് ആണ് നമ്മൾ ആ ഹോമത്തിന് ചെയ്യുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഫലപ്രാപ്തികൾ ആ ഹോമത്തിലൂടെ ഭക്തജനങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ഹോമം ആരും കേൾക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ടാവാം, എന്താണ് ഇദ്ദേഹം ഈ പറയുന്ന ഹോമം എന്നുള്ളത്. മഹാഗണപതി ഹോമം പോലെ തന്നെയാണ് മഹാകൃഷ്ണകുക്ഷി ഹോമവും. മഹാഗണപതി ഹോമം ഞങ്ങൾ വിഘ്നത്തെ മാറ്റിയിട്ട് കാര്യങ്ങൾ ശുഭത്തിലെത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഹോമമാണ് മഹാഗണപതി ഹോമം. ഗണപതിദേവനെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യസിദ്ധികൾ, ഇദ്ദേഹം ഉണ്ടെങ്കിൽ വിഘ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് പറയുക. അപ്പം എല്ലാ കാര്യങ്ങളിലും തുടക്ക കാര്യങ്ങൾക്കൊക്കെ മഹാഗണപതി ഹോമം നമ്മൾ ചെയ്യുന്നുണ്ട്. സമ്പൽ സമൃദ്ധിക്കും ദുരിത നിവാരണത്തിനും ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ മഹാകൃഷ്ണകുക്ഷി ഹോമവും. നമ്മുടെ പ്രശ്നങ്ങളെ ഹോമത്തിൽ ചൊല്ലിപ്പറഞ്ഞ് ഒഴിവാക്കി നമുക്കൊരു പുതുജീവൻ, നമുക്ക് പുതിയ ഒരു തുടക്കം ആരംഭം ഉണ്ടാക്കാനും, നിലവിലുള്ള പ്രശ്നങ്ങളെ ഇതുവരെയായിട്ട് നമ്മൾ അനുഭവിച്ചു പോരുന്ന തടസ്സങ്ങളെയും പ്രശ്നങ്ങളെയും ആ ഹോമത്തിലൂടെ ആ ഹോമാഗ്നിയിൽ എരിച്ച് മുന്നേറ്റമുണ്ടാക്കാനും, കരിങ്കുട്ടി സ്വാമിയുടെയും വിഷ്ണുമായ സ്വാമിയുടെയും പൂർണ്ണ ബലത്തോടു കൂടിയിട്ട് അത് ശക്തി കിട്ടാനും, അതിൽ നമ്മൾ പൂജിച്ചു കൊടുക്കുന്ന ഏലസ്, സ്വാമിയുടെ യന്ത്രം, ഇതൊക്കെ ചരടുകൾ ഒക്കെ ഹോമത്തിൽ തന്നെ നമ്മൾ പൂജിച്ചിട്ട് കൊടുക്കും. അത് ധരിക്കുമ്പോഴുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, സ്വാമിയിലൂടെ വരുന്ന വശ്യം, ധനവശ്യം, ധനാകർഷണം, ഇതൊക്കെ അതിലൂടെ നമുക്ക് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് സ്വാമിയുടെ പ്രിയ ഭക്തജനങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന്
കാര്യ സാധ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആ ഹോമം വളരെ ഗുണകരമായിരിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് വരുന്നതും വരാത്തതുമായ എല്ലാ സ്വാമി ഭക്തർക്കും സ്വാമിയുടെ അനുകൂലത്തിലും നാമത്തിലും സർവശുഭങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.